السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا أكرم الثقلين يا كنز الوراء جدلي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مايا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفه നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് അഹ്ലു സുന്നയുടെ പ്രവർത്തകർ എസ് എസ് എഫിന്റെ 20th anniversary ഇവിടുത്തെ യൂണിറ്റ് ഹംഗളൂർ യൂണിറ്റിന്റെ 20th anniversary സംഘടിപ്പിച്ച ഈ പരിപാടിയോട് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സാധാതുക്കൾ സാധാരണക്കാരുൾപ്പെടെ ബായാർ സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും ഉൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി അഹ്ലു സുന്നയുടെ സംഘടനകളുമായി പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് സഹായിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. അർഹമുറഹിമായ റബ്ബെ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും കൂട്ടിത്തരണം റഹ്മാനെ. വഫാത്തായ അഭിയുന്നി പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞി തങ്ങളടക്കം ഞങ്ങൾ ഇപ്പോൾ വരുന്നത് മുഹിമ്മാത്ത് സയ്യിദുന താഹിർ അൽ അഹദർ തങ്ങളുപ്പാബാന്റെ ഉറൂസ് നടക്കുകയാണ്. അങ്ങനെ ഷെയ്ഖുന താജുൽ ഉലമയും നൂറുൽ ഉലമയും പുസൂസുതങ്ങളും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൗത്തായിട്ടുണ്ടോ മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ അഹ്ലു സുന്നയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല. പ്രഭാഷകന്മാരായ പ്രമുഖന്മാരൊക്കെ ഇവിടെ ഉണ്ട്, അവരുടെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കയറി ചെറിയ ഒരു ദുആ നടത്തി. ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട സൈനി ഇവിടെ കാമിൽ ഖത്താഫിയുടെ പ്രഭാഷണം ഇവിടെ തുടരും. ഇവിടെ ഒരുപാട് സാദാത്തുക്കൾ, ആലിമീങ്ങൾ എല്ലാവരും നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. മഹാനരായ ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ഈ സദസ്സ് അള്ളാഹു ഖബൂലാക്കി തരട്ടെ. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.
ഇത് പരിശുദ്ധ ശഅബാനിലെ വളരെ മഹത്വമാക്കപ്പെട്ട മാസത്തിലാണ് നമ്മുടെ ഈ ഒത്തുകൂടൽ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസമാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ ആ മാസത്തിൽ തന്നെയാണ് നമ്മുടെ ഈ യൂണിറ്റിലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ സുന്നത്ത് ജമാഅത്തിന്റെ എസ് എസ് എഫിന്റെ 20-ാം വാർഷികം സംഘടിപ്പിച്ച് ഇന്ന് ഈ മജ്ലിസിലൂടെ അടിയുറച്ച് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള പുതിയ പുതിയ ആശയങ്ങൾ പല സ്ഥലത്തും വളർന്നുകൊണ്ട് പല സ്ഥലത്തും ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയം നാം മനസ്സിലാക്കണം. ഹബീബായ തങ്ങളും അവിടുത്തെ അസ്ഹാബും അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച അല്ലാഹുവിന്റെ സ്വീകാര്യതയുള്ള പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. 1.5 ലക്ഷത്തോളം വരുന്ന അമ്പിയായ പരിശുദ്ധ ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിച്ച് ഹബീബായ തങ്ങൾ അത് പൂർത്തീകരിച്ച് അസ്ഹാബിനത് കൈമാറിയിട്ട് തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഖുർആൻ അല്ലാഹു ഹബീബായ തങ്ങൾക്ക് നൽകിയിട്ട് ആ ഖുർആന്റെ ബയാനായിട്ട് അതിന്റെ വിശദീകരണമായിട്ട് ഹയാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജീവിതത്തിന് അല്ലാഹു ഹുമീകരിച്ചിട്ട് ആ ജീവിതം നേരിൽ ഉൾക്കൊണ്ട സച്ചരിതരായ മഹത്തുക്കളായ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് അവിടെ നിന്ന് പ്രകീർത്തിച്ച് മഹത്വപ്പെടുത്തി പറഞ്ഞത് അങ്ങനെയുള്ള സച്ചരിതരായ മഹാന്മാരായ 14 വരുന്ന അവരെ നേരിൽ കാണാനും അവരിൽ നിന്ന് ഖുർആനും ഹദീസും മറ്റ് ദീനി ഉലൂമുകളും മനസ്സിലാക്കാനും വലിയ തൗഫീഖ് ലഭിച്ച അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ നമ്മുടെ അഖീദയുടെ ഉലമാകളിലൂടെ പൂർവ്വകാല സച്ചരിതരായ ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു ഖിലാഫ് ഉള്ളവനെ പോലും നല്ലതിനെതിരെ പോലും സംഭവിക്കാതെ വലിയ വറഅനായിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ച ഔലിയായിലൂടെ നമ്മിലേക്ക് മുത്തഖീങ്ങളായ ആലിമീങ്ങളിലൂടെ സാദാത്തുകളിലൂടെ കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അഹ്ലു സുന്നത്തുൽ ജമാഅ മാത്രമാണ്. അതുകൊണ്ടാണ് തങ്ങൾ ആ ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ അവസാന കാലഘട്ടം വരുമ്പോ ബനൂ ഇസ്രായീൽ 72 വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിയുമെന്നും സ്ഥാനങ്ങളും നരകത്തിലാണ് ഇല്ലാത്തം വാഹിദ ഒരു പാർട്ടിയെ സ്വയംസത്തിലേക്കുള്ളൂ എന്ന് തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോ മഹാന്മാരായ ശിഷ്യന്മാരായ സ്വഹാബത്ത് തങ്ങളോട് ചോദിച്ചത് ഏതാണ് ആ സ്വർഗീയ പ്രസ്ഥാനം തങ്ങളെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിലാണ് ആ ആശയമാണ് സുന്നി പ്രസ്ഥാനം അഹ്ലു സുന്നത്ത് അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ആലിമീങ്ങളുടെ സാദാത്തുകളുടെ നേതൃത്വം അംഗീകരിച്ച് എസ് എസ് എഫ് പോലുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ നേതൃത്വം നൽകുന്ന പ്രവർത്തനങ്ങളിൽ സംഘടനകളിൽ മെമ്പർമാരായി നമ്മുടെ ചെറുപ്പക്കാരെ മെമ്പർമാരാക്കി നാം ഈ പരിശുദ്ധ മജ്ലിസിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ ബഹുമാനവും വലിയ ശ്രദ്ധയും നൽകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ള സഹോദരന്മാരെ ഞാൻ സംസാരിക്കല്ല, ഇത് പരിശുദ്ധ ശഅബാനാണ്. നമ്മുടെ കൂടെയുള്ള എത്രയോ സ്നേഹിതന്മാർ കഴിഞ്ഞ ശഅബാനിലും റമദാനിലും മറ്റ് സമയങ്ങളിലൊക്കെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന പലവരെയും നമുക്ക് കാണാനില്ല. പലവരും അസ്തമിച്ച് ശ്വാസമടക്കി മണ്ണിലേക്ക് മടങ്ങി, പലവരും മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ചെറിയ ചെറിയ കുടുംബ മക്കൾ ഇന്ന് സുബഹിന്റെ സമയം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. 8 മാസമുള്ള ഒരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത്. അവര് ബായത്തിയപ്പോ ഞങ്ങൾ സമയത്ത് ഞങ്ങൾ റൂമിലിരിക്കുന്ന സമയം ആ കുട്ടിയെ കൊണ്ട്
ഞങ്ങളോട് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, ഡോക്ടർമാര് കൊണ്ടുപോവാൻ പറഞ്ഞതാണ്, മരുന്നില്ലെന്ന് പറഞ്ഞു കൈയൊഴിഞ്ഞതാണ്. ആ ചെറിയ കുട്ടിക്ക് ഒരു ഏങ്ങൽ ശബ്ദം മാത്രമുള്ള വളരെ അത്യാസന്ന നിലയിലുള്ള വലിയ വേദനയോടുകൂടെ കഴിയുന്ന ആ പൊന്നമോനാർത്ത് ഓർത്തുകൊണ്ട് കുടുംബ വേദന എടുക്കുമ്പോൾ അള്ളാഹുവിനെ അതുപോലെ തെറ്റ് ചെയ്യാത്ത നാലും അഞ്ചും മാസം പ്രായമുള്ള കുരുന്നമംഗങ്ങൾ പോലും തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്നുൾപ്പെടെ തമിഴ്നാട്ടിലെ വേലൂരിലെ CMC ഹോസ്പിറ്റലിൽ നിന്നുൾപ്പെടെ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത കൺപോള പോലും തുറക്കാൻ കഴിയാതെ മൂത്രം പോലും അവസ്ഥയിൽ കഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ കുരുന്നമക്കൾ, പ്രായമുള്ളവർ, യുവാക്കൾ, യുവതികളടക്കം പ്രയാസപ്പെടുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നാം അറിയണം, നാളെ പിറ്റേന്ന് നമ്മുടെ ശരീരത്തിന് ചെറിയ രോഗം വന്നിട്ട് തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധനായ ഡോക്ടർ അതിന് ഒരു വിദഗ്ധമായ പരിശോധന ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞിട്ട് ആ പരിശോധനയിൽ ചെക്കപ്പ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് റിപ്പോർട്ട് നമ്മിലേക്ക് കൈമാറിയിട്ട് ക്യാൻസർ ആണെന്ന അറിവ് നമുക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടോ? ഹറാമിന്റെ ചിന്തയുണ്ടോ? ഭക്ഷണം കഴിച്ചാൽ രുചി കിട്ടുമോ? കിടന്നാൽ ഒരടോരോ എല്ലാം നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഈ ദുനിയാവ് നിലനിൽപ്പില്ല. ഇവിടത്തെ എല്ലാ തോന്നിവാസങ്ങളും ഇവിടത്തെ എല്ലാ തമ്മാടിത്തരങ്ങളും എല്ലാം പൈശാച് പിശാച് നമ്മെ കയറി പിടിച്ച് നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്താൻ, നമ്മുടെ ദുനിയാവിന് ജീവിതം തകർക്കാൻ വേണ്ടി ശൈത്താൻ നമ്മെ സ്വാധീനിക്കുമ്പോൾ പിശാച്ചിനെ നാം അറിയുക. അതുകൊണ്ടാണ് ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന് ഹബീബായ തങ്ങൾ ഖുർആന്റെ ഹൃദയമാണ്, ഖുർആന്റെ ഹാർട്ടാണ് യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞ ആ യാസീൻ സൂറത്തിൽ 7 തവണയാണ് അടിക്കടി ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയത് ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, പിശാച് നിങ്ങളെ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് പൈശാചിക പ്രവർത്തനത്തിൽ പൈശാചിക പ്രേരണയിൽ അകപ്പെട്ടുകൊണ്ട് ആഹാരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഹബീബായ തങ്ങൾ നമ്മോട് ആഹ്വാനം നൽകിയിട്ടുണ്ടെങ്കിൽ പൈശാചിക പ്രവർത്തനമാകുന്ന ഇന്നത്തെ യുവതലമുറ, ഞങ്ങളെ കേരളത്തിലൊക്കെ SSF അതാ ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയവുമായിട്ട് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയുടെ ഇന്നത്തെ തെറ്റായ പ്രവണതകൾ, ലഹരിയുടെ വർദ്ധനവ് കൂടിയ ഈ സമയത്ത് കള്ളന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ അടിമകളായി മതുതുന്ന ചെറുപ്പക്കാരുൾപ്പെടെ വർദ്ധിച്ചു വച്ച ഈ കാലഘട്ടത്ത് അത്തരം വിശേഷങ്ങളിൽ നിന്ന് യുവസമൂഹം വഴിമാറി അള്ളാഹുവിനെ തഖ്വ ചെയ്തിട്ട് അതേ ലഹരിയുമായിട്ട് ആര് ഇടപെടുന്നോ അവന്റെ ഈമാൻ അള്ളാഹു മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ് വളരെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയ ലഹരി ഉപയോഗക്കാരെക്കാൾ വെറുപ്പുള്ള മറ്റ് പടപ്പുകൾ ഇല്ല എന്നും മഹാന്മാരായ അയ്മത്ത് നമ്മോട് പഠിപ്പിച്ച ആ തെറ്റായ ലഹരി ഉപയോഗം സ്റ്റോപ്പ് ചെയ്യുകയും ലോണുമായി, ഇൻട്രസ്റ്റുമായി, വട്ടിയുമായി, പലിശയുമായി ബന്ധപ്പെടുന്നവർപ്പെട്ട വളരെ തെറ്റായ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറുകയും അതോടുകൂടെ ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയുന്നു, ഇന്ന് പർദ്ദയിട്ട് ഫേസ് മാസ്ക് കെട്ടിയ ഹിജാബിട്ട പെണ്ണുങ്ങൾ ഉൾപ്പെടെ മുസ്ലിം സഹോദരന്മാരുൾപ്പെടെ കാര്യങ്ങൾ സാധിക്കാൻ, ബിസിനസിൽ വർധനവ് കിട്ടാൻ, ഉയർച്ച കിട്ടാൻ, പുരോഗതി കിട്ടാൻ, മോളെ കല്യാണം ശരിപ്പെടാൻ, മോന്റെ വിവാഹം മംഗളം ശരിപ്പെടാൻ, ഇങ്ങനെയൊക്കെ കാര്യം ശരിയാകും എന്ന് വിചാരിച്ചിട്ട് അമ്പലങ്ങളിലേക്ക് സ്വാമിമാരെ സമീപിച്ചിട്ട്, ജ്യോതിന്മാരെ, കണക്കന്മാരെ സമീപിച്ചിട്ട് അവരുടെ ഹോമവും അവരുടെ പൂജയും അവരുടെ ഭസ്മവും അവരുടെ മന്ത്രവും അവരുടെ ആരാധനയും സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ അമൽ ചെയ്യുന്നുവെങ്കിൽ ഞാൻ ശബാനെ സജ്ജപ്പെടുത്തി പറയുന്നു, അത്തരം പൂജയും ആരാധനയും നടത്തുന്ന മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണത്, അത് ഈമാനിൽ നിന്ന് തെറിച്ചു പോകുന്ന വിഷയമാണത്, നിന്റെ അമലുകൾ അമാലുകൾ മുഴുവൻ പൊളിച്ചു പോകുന്ന വിഷയമാണത്, അതൊക്കെ നിർത്തൽ ചെയ്യാൻ ഈ പരിശുദ്ധ ശബാനെ സജ്ജപ്പെടുത്തി ഈ വിശുദ്ധ അഹ്ലുസുന്നയുടെ ഈ മജ്‌ലിസിൽ എല്ലാവരും പ്രതിജ്ഞ ചെയ്യുകയും ഹറാം ജീവിതത്തിൽ ഇല്ലാതെ ഇന്ന് വർദ്ധിച്ചു വരുന്ന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യഭിചാര ജീവിത രീതി, മുസ്ലിം ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരത്തിലായിട്ട് ജീവിച്ചു
ജീവിക്കുന്ന വളരെ നിന്ദ്യമായ മലിമസമായ അവസ്ഥയിലാണ് മുസ്ലിമിന്റെ ജീവിതമുള്ളതെങ്കിൽ അത്തരം ഹറാമായ സിനയുടെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യണേ മുസ്ലിമീങ്ങളെ. ഒരു ഹറാമിന്റെ ചിന്തയും വേണ്ട, ഒരു ഹറാമിന്റെ നോട്ടവും വേണ്ട, ഒരു ഹറാമിന്റെ പിടുത്തവും വേണ്ട, ഒരു ഹറാമും കഴിക്കണ്ട, ഒരു ഹറാമും കുടിക്കണ്ട, ഒരു ഹറാമായ വേഷവിധാനം ഡ്രസ്സിങ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട, ഹറാമായ ഷോപ്പിംഗ് വേണ്ട. മുസ്ലിം സഹോദരന്മാരുടെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ പറയുന്നു, ഈമാന്റെ ലെവലേഷൻ കൽവലുള്ള ഒരു മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകൂല, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യൂല, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് പുറത്ത് ധരിച്ച് ഒരു തോളും ബാഗും മറുകൈയിലും മൊബൈലും പിടിച്ച് അന്യ പുരുഷന്മാരെ വശപ്പെടുത്താൻ വേണ്ടി വ്യഭിചാര ചിന്തകളെ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ സംബന്ധിച്ചാണ് 1400 വർഷം മുമ്പ് സ്വർഗത്തിന്റെ അഹലികാരായ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സുൽഫാനി മിൻ അഹ്ലിന്നാർ, നരക വിഭാഗത്തിലെ പ്രധാനികളാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ പരിഷ്കാരി പെണ്ണുങ്ങൾ അവസാന കാലഘട്ടത്തിൽ വരുന്ന ഈ സഹോദരിമാരെ കുറിച്ചാണ് ഹബീബ് പറഞ്ഞത്. ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. അതുകൊണ്ട് ഈ ശഅബാനിൽ നാം ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് തൗബ ചെയ്ത് ഈമാനോട് നമ്മുടെ ആയുസ് എത്രയാണെന്ന് പറയാൻ പറ്റൂല. മരിക്കാൻ പ്രായം വേണ്ട, മരിക്കാൻ രോഗം വേണ്ട. അല്ലാഹു നിശ്ചയിച്ച ടൈം എത്തിയാൽ വലയുഅല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കൂല. ഉള്ള സമയം വന്നുപോയ തെറ്റുകളൊക്കെ റബ്ബിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പ് ചോദിച്ച് ഇനിയുള്ള കുറച്ച് സമയമെങ്കിലും റബ്ബിന്റെ പുരുപ്പത്തിൽ ഹബീബായ തങ്ങളുടെ മഹബത്തിൽ അവിടെ പഠിപ്പിച്ച അവിടെ ആഹ്വാനം ചെയ്ത അവിടെ കൈമാറിയ പരിശുദ്ധ സത്യപ്രസ്ഥാനമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ച് ഒരു മുജാഹിദിലും ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും ഒരു സലഫിയിലും ഒരു തബ്ലീഗ് ജമാഅത്തിലും ഒരു ഖാദിയാനിയിലും അങ്ങനെ തുടങ്ങിയ ഒരു പുത്തൻ കക്ഷികളിലും നാം മെമ്പർമാരാകാതെ അത്തരം പുതിയ ആളുകൾ വന്ന് പുത്തൻ പ്രസ്ഥാനക്കാർ പുതിയ ആളുകൾ വന്ന് നമ്മുടെ മുമ്പിൽ ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ് ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണെന്ന് വന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് നൽകിയ വിവരം നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലായുമല്ലൂനക്കും നിങ്ങൾ വഴികേട് തരത്തിൽ അകപ്പെടരുത്, വലായഫ്തിറൂനക്കും നിങ്ങൾ ഫിത്നയിൽ അകപ്പെടരുത് എന്ന് പറഞ്ഞ് സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി ഹബീബായ തങ്ങളുടെ നിർദ്ദേശം നാം എപ്പോഴും ഓർമ്മിക്കുകയും മഹാന്മാരായ ആലിമീങ്ങളുടെ സാധാതുക്കളുടെ നേതൃത്വമുള്ള സംഘടനകളിൽ മെമ്പർമാരായിട്ട് പ്രവർത്തിക്കാൻ നാം പ്രതിജ്ഞ ചെയ്യുകയും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ നമസ്കാരം ഖളാക്കണ്ട, പരമാവധി റവാത്തിബ് സുന്നത്ത് ഉൾപ്പെടെ ദുഹാ നമസ്കാരം ഉൾപ്പെടെ തഹജ്ജുദ് ഉൾപ്പെടെ നിർവഹിക്കാനും സിനിമയും സീരിയലും മാപ്പിളപ്പാട്ടും ഉൾപ്പെടെ തോന്നിവാസങ്ങൾ അതിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഞാൻ ഒരു ഹദീസ് പറഞ്ഞു നിർത്തുന്നു. വ അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഹറാം വർദ്ധിച്ച കാലമാണ്. മുസ്ലിം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നമ്മുടെ ആയുസ് എപ്പോഴാണ് അവസാനിക്കുന്ന പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ അതാ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തു നിന്ന് ഞാൻ പായാറിലേക്ക് വരുന്ന സമയം വഴിയിലുള്ള പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയിൽ ഒരു 3 മണി സമയത്ത് എത്തിയപ്പോൾ അതാ കാഞ്ഞങ്ങാട് റോഡ് സൈഡിൽ വലത് സൈഡിൽ ഒരു ലോറി നിന്ന് കത്തുകയാണ്. അതുപോലെ എത്രയോ അപകടങ്ങൾ, വാഹനാപകടങ്ങളിൽ മനുഷ്യന്മാരും മരിച്ചു കിടക്കുന്ന അവസ്ഥ വരെ യാത്രകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടകേരിയിൽ, കൊടക ജില്ലയിലെ കൊണ്ടകേരിയിൽ സ്വലാത്ത് വാർഷിക പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ മലപ്പുറത്തേക്ക് മടങ്ങുന്ന സമയം കോട്ടക്കൽ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിന്റെ അടുത്ത് ഈ എടരിക്കോടിന്റെ തൊട്ട് മുമ്പായി പാലച്ചിറമാടെന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങളെ തൊട്ട് മുമ്പിലുള്ള ലോറിയുടെ ഇന്നോവ കാറിന്റെ മുകളിലേക്കാണ് ലോറിയുടെ
ഭൂമിയുടെ ഒരു ഒരു ഭാഗം വന്ന് മറിയുകയും ആ ഇന്നോവ കാറിലുള്ള നാല് ചെറുപ്പക്കാർ തൽസമയം തന്നെ മരണമടഞ്ഞ അവസ്ഥ ഞങ്ങൾക്ക് നേർക്കാഴ്ചയായി കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ മുസ്ലിം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അള്ളാഹു നിശ്ചയിച്ച ടൈം എത്തിയാൽ ഒരു സെക്കൻഡ് അള്ളാഹു പിന്തിപ്പിക്കൂല. ദുബൈ എയർപോർട്ടിൽ നിന്ന് ബജ്പേ എയർപോർട്ടിൽ സന്തോഷം പങ്കിടാൻ വേണ്ടി വന്ന വിമാനയാത്രക്കാർ ലാൻഡ് ചെയ്ത വിമാനം പൊട്ടിത്തെറിച്ചിട്ട് നൂറുകണക്കിന് മനുഷ്യ മയ്യത്തുകൾ കരിഞ്ഞ് ചാമ്പലായിട്ട് ഡി എൻ എ ടെസ്റ്റ് പോലും നടത്തിയിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ കർണാടകക്കാർ നിങ്ങൾ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് നമുക്കൊക്കെ എപ്പോഴും മൗത്ത് സംഭവിക്കാം. അള്ള പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കണം. ഇന്ന് ഹറാമ വർദ്ധിച്ച് സ്വകാര്യമായിട്ട് എല്ലാ സംവിധാനങ്ങളും നെറ്റുപയോഗിക്കുന്ന ആളുകൾക്ക് ഏത് രൂപേണ ഏത് ഹറാമും കണ്ട് ആസ്വദിക്കാൻ അവസരം ഇന്ന് കൂടുതലുണ്ടെങ്കിൽ നെറ്റ് ഉപയോഗിക്കാത്ത ആളുകൾക്ക് വരെ ചിപ്പുകളിൽ ഉൾപ്പെടെ തോന്നിവാസം കണ്ട് ആസ്വദിക്കാൻ അവസരമുണ്ടെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ ഹബീബിന്റെ നിർദ്ദേശം മറക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കുല്ലു ഐനിം ബാഖിയതു യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാലുമില്ലാ وعينا سهرت في سبيل الله وعينا خرج منها مثل رأس الذباب من خشية الله തങ്ങൾ പറയാണ് എല്ലാ കണ്ണുകളും ഖിയാമത്ത് നാളെ ദിവസം കരഞ്ഞ് 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 എത്രത്തോളം കരഞ്ഞ് കലങ്ങിയിട്ട് കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥ വരെ എത്തിപ്പെടുന്നു. ജനങ്ങൾ വല്ലാണ്ട് വിഷമിക്കുന്നു, വലിയ പ്രയാസം അനുഭവിക്കുന്നു. ആ സമയത്ത് മൂന്ന് കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് പറഞ്ഞ ഹബീബായ തങ്ങൾ ഒന്നാമത്തെ കണ്ണിന്റെ അഹലുകാരെ പരിചയപ്പെടുത്തുന്നത് ഹറാമ ദൃഷ്ടിയിൽപ്പെടുന്ന സമയം, ഹറാമ കൺമുമ്പിൽ തെളിയുന്ന സമയം, അർഹമുർ റഹീമായ ഖാലിഖായ അല്ലാഹുവിനെ ചിന്തിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ ഓർത്ത് ആ ഹറാമിൽ നിന്ന് അതിലേക്ക് നോക്കാതെ കണ്ണ് ചിമ്മുന്ന മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുഖം തിരിക്കുന്ന മുസ്ലിം സഹോദരിമാരുണ്ടോ? അവരെ കണ്ണിന് ആഹ്റത്തിൽ വലിയ പവറാണെന്നും അവരെ കണ്ണിന് ആഹ്റത്തിൽ കരച്ചിരുന്നെന്നും അവർക്ക് അല്ലാഹുവിൽ വലിയ സ്ഥാനമാണെന്നും ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനെ കാണേണ്ട ഈ കണ്ണുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ നോക്കേണ്ട കണ്ണുകൊണ്ട് ഒരു ഹറാമ നോക്കണ്ട മുസ്ലിമേ. ഹറാമ കണ്ണ് കണ്ണിനെ ദുഷിപ്പിച്ചാൽ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണിനതാ ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സമയം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മലപ്പുറം വീട്ടിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തിൽ ഒരു ഏഴു വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയുടെ കണ്ണിന് ക്യാൻസറാണ്. കൊണ്ടുവന്ന ആളുടെ തൊട്ടടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ടൗവല് കൊണ്ട് ടർക്കിഫ് കൊണ്ട് ആ കുട്ടിയുടെ കണ്ണിങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ഒഴുകുന്ന രക്തത്തിന് സമാനമായി ഒഴുകുന്ന കണ്ണുനീര്, വല്ലാത്ത വിഷമം. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു, കണ്ണിന് ക്യാൻസറാണ്. അന്നൊരിക്കൽ ബാലാവിശലാത്തിൽ ചെറുബാംഗ്ലൂരിലുള്ള 12 വയസ്സായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു. രണ്ട് കണ്ണനും ക്യാൻസറാണ്. കണ്ണങ്ങോട്ട് രണ്ട് കണ്ണും പുറന്തള്ളിയിട്ട് വല്ലാണ്ട് നിലക്ക് ആ കുട്ടി കരയുന്ന വേദനിക്കുന്ന പിടക്കുന്ന ശരീരം. അതുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒന്നും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കല്ല, അല്ലാഹു പൊരുത്തപ്പെടാത്ത വാക്ക് പറയല്ല, ഒരു അഴിമത്വം പറയണ്ട, ഫിത്നണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, ആലിമീങ്ങളെ ചീത്ത പറയണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആലിമീങ്ങളെയും ചീത്ത പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, മുസ്ലിം ചെറുപ്പക്കാരാ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം
മെമ്പറായി കൂടാ. അൽ മുസ്ലിം മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. നബി വായത്തങ്ങൾ പഠിപ്പിച്ചത് മറക്കണ്ട. ഈ ദുനിയാവ് നിലനിൽപ്പില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിറ്റേന്ന് മൗത്ത് സംഭവിച്ചാൽ എല്ലാം അസ്തമിച്ചില്ലേ. അത് നമുക്ക് കൈമാറിയ സന്ദേശം മൗലിയാക്കൾ അനുഭവികൾ മഹാന്മാർ. അദ്ദുന്യാദാറുൽ ഫനാ. ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ഇവിടത്തെ ഉമ്മവാപ്പ് നിലനിൽക്കൂല്ല. ഇവിടത്തെ ബാല്യമക്കള് നിലനിൽക്കൂല്ല. ഇവിടത്തെ കുടുംബജീവിതത്തിന്റെ സന്തോഷം നിലനിൽക്കൂല്ല. ഇവിടത്തെ പണത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ സ്വാധീനത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ ആരോഗ്യത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ അധികാരത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും എല്ലാം എല്ലാം നഷ്ടമായി പോകും കേട്ടോ. ഒരു രോഗം, ശക്തമായ രോഗം നമ്മുടെ തടിക്ക് ശരീരത്തിന് പിടിപെട്ടാൽ ദുനിയാവിന് എന്ത് നിയമത്തുണ്ടെങ്കിലും അവനിക്ക് സമാധാനമില്ല. പിന്നൊരു സ്ഥാനമാനം വേണ്ട. ഇതാണ് മനുഷ്യന്റെ ചിന്തയെങ്കിൽ ഒരു ഹറാമിന്റെ ചിന്ത വരാത്ത അവസ്ഥ. രോഗം ശരീരത്തിന് ബാധിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാകുമെങ്കിൽ ഹറാമിൽ നിന്ന് വഴിമാറണേ. മൗത്ത് ഹഖാണ് കേട്ടോ. അൽ മൗത്ത് ഹഖ്ൻ, മരണം ഹഖാണ്. ഒരു നിരീശ്വരവാദിക്ക് തർക്കമില്ല. ഒരു മതമുള്ളവനും ഇല്ലാത്തവനും മരണത്തിന് നിഷേധിക്കുന്നില്ല. മൗത്ത് സംഭവിക്കും, ഹഖാണ്. എന്നാൽ നിങ്ങൾ അറിയണം, ഇത് ആഖിർ സമാനാണ്. ഇത് അവസാന കാലഘട്ടം ാണ്. ദീനിന് വില വെക്കാത്ത കാലമാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ അമ്പിയാക്കൾ അനന്തരക്കാരാകുന്ന ആദമീങ്ങളെ വില വെക്കാത്ത കാലമാണ്. അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരത്തതാ ചോര രക്തം ശരീരത്തിലോടുന്ന തങ്ങന്മാരെ വില വെക്കാത്ത കാലമാണ്. ആരും എന്തും തോന്നിയതുപോലെ തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ച് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ തെറ്റിദ്ധാരണ പരത്തി ആലിമീങ്ങളെ കുറിച്ച് ആരോപണങ്ങളും കുപ്രചരണങ്ങളും നടത്തിയിട്ട് ഇന്ന് പുതിയ പുതിയ ആളുകൾ വന്ന് അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ താറടിച്ചു കൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട സമയമാണ് കേട്ടോ. തങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാര് ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്ന ഔലിയാക്കളെ താറടിക്കുന്ന കാലം വന്ന ഇമാമിങ്ങളെ പരിഹസിക്കുന്ന കാലം വന്ന മുൻകാല മഹാന്മാരെ കുറ്റപ്പെടുത്തുന്ന കാലം വന്ന പ്രതീക്ഷിക്കാൻ ഹബീബായ തങ്ങൾ പറഞ്ഞത് ഓർമ്മിക്കണേ. തെറ്റില്ലാതെ ജീവിക്കണേ. ഹബീബിനെ നമ്മളെ സമർപ്പിക്കണേ. ആര് തങ്ങൾക്ക് വഴിപ്പെട്ടു അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഇംതിസാലു അവാമിരില്ല, അള്ള കൽപ്പിച്ചതെടുത്തു, വജ്തിനാ ബുനവാഹി, അള്ള വിരോധിച്ച വിഷയങ്ങളിൽ നിന്നും മാറി നിന്നു, തഖ്വയിലായിട്ട് ജീവിച്ച, അത് ഹബീബിന് വഴിപ്പെടലാണ്, അത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. ഒമൻ അസ്വാനി, അതിനെതിരെ ആര് ചെയ്തു, ഫഖദ് അബ, അവരാണ് വിലങ്ങിയവർ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തഖ്വയോടുകൂടെ ജീവിക്കാനൊക്കെ നാം ശ്രമിക്കുകയും കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന മഹത്തായ കാസർഗോഡ് ജില്ലയിൽ നടത്തി വരുന്ന ബായാറു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വെള്ളിയാഴ്ച ഇതേ ദിവസമാണ്. വരുന്ന വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി ഈ വരുന്ന 20-ാം തീയതി നിങ്ങളെല്ലാം ബായാറു സ്വലാത്തിന് വരണം. സാധുവായ ഞാനും കൊളത്തൂര് അലവി സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും ബായാറു സ്വലാത്ത് പോലെ തന്നെ, ബായാറു സ്വലാത്തും മലപ്പുറം മൂന്നാങ്കൽ സ്വലാത്ത് രണ്ടും സമമാണ്, അതുപോലെ തന്നെ അത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ഈ മാസം 2-ാം തീയതി ആയിരുന്നു മലപ്പുറം എന്റെ വീടിനടുത്ത മൂന്നാക്കൽ സ്വലാത്ത്. ആ സ്വലാത്തിൽ ഉത്ബോധന പ്രഭാഷണം നടത്തിയത് സുൽത്താനുൽ ഉലമാ ഷേഖുന ഉസ്താദ് അവർകളായിരുന്നു. ഉസ്താദ് വന്നിട്ട് മണിക്കൂറുകളോളം പ്രസംഗിച്ചിട്ട് ഉസ്താദ് എന്നോട് പറഞ്ഞു, തങ്ങളെ ഇപ്പൊ അടുത്തൊന്നും
ഇങ്ങനെ ഒരു വയതു പറഞ്ഞിട്ടില്ല. ഏതായാലും സമയം കുറവായല്ലോ, ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് സ്വലാത്തും ദുആയും എല്ലാം തീർന്നതിന് ശേഷമാണ് ഷേഖുന ഉസ്താദ് അവർങ്ങൾ അന്ന് ആ പരിപാടി കഴിഞ്ഞിട്ട് പോയത്. ഇൻഷാല്ലാ മലപ്പുറത്ത് ഞങ്ങൾ നടത്തി വരുന്ന മൂന്നാം സ്വലാത്ത് ജൂൺ മാസം 4-ാം തീയതിയാണ്. ബായാറിൽ നടക്കുന്ന സ്വലാത്ത് വരുന്ന വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച 20-ാം തീയതിയാണ്. നിങ്ങളൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കണം. ഇൻഷാല്ലാ അല്ലാഹു ഖബൂലാക്കി തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ചെറിയൊരു ദുആ നടത്തിയിട്ട് ബഹുമാനപ്പെട്ട സൈനിയുടെ പ്രഭാഷണം തുടരുന്നു. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ينجل قبولك من رحمانه എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. ഒരു സഹോദരി ഒരു സ്വർണത്തിന്റെ വള ഇവിടെ നൽകിയിട്ടുണ്ട് പള്ളിയിലേക്ക്. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, എല്ലാവർക്കും അറിയാം ഇവിടെ നമ്മുടെ ഈ പള്ളി പള്ളിയുടെ സ്ഥലം പള്ളി തന്നെ മുറിച്ചു പോവാ. അതിന്റെ ഫ്രണ്ട് ഭാഗം റോഡിന് വേണ്ടി നഷ്ടപ്പെടുകയാണ്. അപ്പോ 30 സെന്റ് സ്ഥലം പള്ളിക്ക് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ലക്ഷക്കണക്കിന് റുപ്യ കടമുണ്ട്. ആ മഹത്തായ പള്ളിയുടെ വിഷയത്തിലേക്കൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ സ്വതപ്പ തരണം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രസംഗം നടന്നിട്ട് മുസാഫായത്ത് നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും വലിയ സംഖ്യ ഏൽപ്പിച്ചാൽ മതി. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദു യുവാഫി നഅമഹു വയകാഫി മസീദ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلط حيلتنا أدركنا اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من أنضمت إليك يا ربنا ينقل قبول عطل من رحمنا عند مهان مال وصيلة يكي بلشد شعبان لبابتر مرق بلتا وليا يتشغي نراتريم നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബ കാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ് മുഴുവൻ സലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം റഹ്മാൻ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ ഖബൂലാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ളമനാ അൻഫുസനാ വൈ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിദീൻ. ദോഷങ്ങൾ കാരണം പലതും നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. كبر حسد رياء وعجب نفاق شهوه ولم يلوان الصباح قلب لنا جيدة لنا نيك ترنم الله يا حي يا قيوم أحي قلوبنا بنور معرفتك يا رب العالمين. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر قلب حياتنا الله ايمان اكثرنا رب تقوى اكثرنا الله نافع علمنا وارضنا الله വറായിയത്തി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ അഴുത്തിന് കുഴപ്പം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അഴിപ്പുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മശായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട ദുആ കൊണ്ട് ഈ പരിപാടിയോട് ഞങ്ങളുടെയും വിഷമങ്ങൾ തീർക്കണം. ബുദ്ധിമുട്ടുണ്ടെന്ന് സലാമത്ത് നൽകണം. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ശേഷം നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും കൂട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം നിന്റെ ഹബീബിന്റെ ശരസ് കൊണ്ട് നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിപ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്. ഹോസ്പിറ്റലിലും നടന്നോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല.
റബ്ബേ വെന്റിലേറ്റർ ഇല്ലല്ലാ അല്ലാഹ് അർഹമ റഹീമായ റബ്ബേ കല്യാണം കഴിഞ്ഞ മക്കളല്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ് ഓപ്പറേഷനെ കൊണ്ട് കാക്കണം അല്ലാഹ് ഞങ്ങളുടെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാഹ് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാനേ മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴിത്തിന് കോട്ടം വരുന്ന ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ലാല്ലോ ഞങ്ങളെ ദർസിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും നീ നൽകിയ മുഴുവത്തിലും പറയണം റഹ്മാനെ നിന്റെ റഹ്മത്തിനാൽ പൊതിയണമെന്ന മഴ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിന്റെ മഴ ആവശ്യമായ നിലയ്ക്ക് ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാനെ ചൂടിന്റെ കാഠിന്യം കുറക്കണം റഹ്മാനെ സകല സഹറും തങ്ങളെ കൊണ്ട് ഞങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് നീ നൽകി സകല ശത്രുക്കളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ് വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം അല്ലാഹ് ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാഹ് വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ് അർഹമ റഹീമായ റബ്ബേ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി അയ്മത്ത് കണ്ടതുപോലെ യഖ്മത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മൗത്തിന്റെ സമയം എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് മലായികത്ത് ഹബീബിനെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണമെന്ന് ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണം അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ ആദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ബായാരിന്റെ മടൽ തരികളെ ആത്മീയതയുടെ ധന്യവിഹാസിൽ ഉല്ലസിപ്പിച്ച സയ്യദ ഉസ്താദ് അവരുകളെ ഈ വേദി ആദരിക്കുന്നു. സയ്യദ് കോട്ടേശ്വര തങ്ങൾ സയ്യദ് അവരുകളെ ഈ വേദിയിൽ ശാലനിച്ച് ആദരിക്കുന്നു. സഹോദരന്മാരെ, ഒരൊറ്റ കുട്ടിയും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആളുകളും നമ്മുടെ ഈ പരിപാടി ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സൈനിയുടെ പ്രഭാഷണം തുടരുകയാണ്. പേരോട് ഉസ്താദ് കുറഞ്ഞ സമയം കഴിഞ്ഞാൽ ഇവിടെ എത്തും. നിങ്ങളെല്ലാവരും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇത് പൂർത്തിയാകുന്നത് വരെ നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണം. ഒരു കുട്ടി ഇവിടെ നിന്ന് പോകരുത്, മുഴുവൻ കാര്യത്തിനോടും നിങ്ങൾ സഹകരിക്കണമെന്നും ഒന്നുകൂടെ അറിയിക്കണം. സയ്യദ് കോട്ടേശ്വര തങ്ങൾ സയ്യദ് അവരുകളെ ഈ വേദിയിൽ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എസ്വിഎസ് നാവത്ത അധ്യക്ഷനായ അബ്ദുള്ള ഹാജി തൗഫീഖ് ഒരു സ്മരണിക സയ്യദ് അവരുടെ കൊടുത്തു ആദരിക്കുന്നു. അധ്യക്ഷനായ ഹാജി തൗഫീഖ് ഹാജി അസീദ് കോട്ടേശ്വര തങ്ങൾ അവരുടെ തങ്ങൾ ഉസ്താദ് ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് സൈനി
ഈ വേദിയിൽ IBT ഗാർഡന്റെ സാരഥി സയ്യദ് കോട്ടേശ്വര തങ്ങൾ ആശംസ പ്രഭാഷണത്തിനായി സയ്യദ് അവരെ മൈക്കോട്ട് സ്വാഗതം ചെയ്യുന്നു.